നമ്മളിപ്പോഴത് കണ്ണൂർ ജില്ലയിലെ ഗ്രാമീണത തുളുമ്പുന്ന മാലൂർ എന്ന പ്രദേശത്താണ്. ഇന്നിവിടെ വരാനൊരു പ്രത്യേകതയുണ്ട്. വനിതാ കൂട്ടായ്മയിലൂടെ വിജയഗാഥ സൃഷ്ടിച്ച ഒരു ഫിറ്റ്നസ് സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഫിറ്റ്നസ് ജിമ്മിന്റെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള ജിമ്മാണ്. അപ്പൊ സംഘത്തിലെ ക്ലർക്ക് പോസ്റ്റ് ആണ്. പിന്നെ സെക്രട്ടറി, പ്രസിഡന്റ്, നമ്മുടെ ഡയറക്ടർമാര്, ജീവനക്കാര് എല്ലാവരും ഉൾപ്പെടുന്നതാണ് നമ്മുടെ സൊസൈറ്റി. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ മാലൂർ മാത്രല്ല, കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വനിതാ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ജിമ്മ് തുടങ്ങുന്നത്. കണ്ണൂർ ജില്ലയിൽ വേറെ വനിതാ സംഘത്തിന്റെ കീഴിലുള്ള, പിന്നീടൊരു കതിരൂർ ബാങ്കിന്റെ കീഴിലുള്ള ഒരു ജിമ്മ് മാത്രമാണ്. ഇത്രയും വലിയൊരു ജിമ്മ് വനിതാ സംഘത്തിന്റെ ഇടയിൽ തുടങ്ങിയിട്ടില്ല. എത്ര വർഷം ഇത് തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഈ ഒരു സംരംഭം തുടങ്ങണം എങ്ങനെയാണ് ഒരു തുടക്കം കുറിച്ച്? നമ്മളെ സൊസൈറ്റി തുടങ്ങിയത് 1998 രജിസ്റ്റർ ചെയ്തു, 2004 പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയാണ്. അന്ന് മുതലേ നമുക്ക് ആ സമയത്തെല്ലാം ക്രെഡിറ്റ് മേഖലകളിൽ മാത്രമാണ് നമ്മൾ പ്രവർത്തിച്ചത്. അപ്പോൾ കേരള സർക്കാരിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പുതിയ പുതിയ സംരംഭങ്ങൾ സഹകരണ മേഖലയിൽ തുടങ്ങണം, അതായത് ക്രെഡിറ്റ് ഇതര സംരംഭങ്ങൾ തുടങ്ങണം എന്നുള്ള നിർദ്ദേശം തന്നതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിർബന്ധമാണ്. അപ്പോൾ നമ്മളെ ഇതെന്ത് തുടങ്ങണം, തുടങ്ങുന്നത് സമൂഹത്തിനും കൂടി ഉപകരിക്കുന്ന സംഭവമായിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരും കൂടിയാലോചനയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചത് ഒരു വനിതാ ജിമ്മ് തുടങ്ങാമെന്നാണ്. അപ്പോൾ നമ്മൾ വനിതാ സൊസൈറ്റി വനിതയാണല്ലോ, വനിതാ സൊസൈറ്റിയിൽ വനിതകൾക്ക് വേണ്ടി ഒരു ജിമ്മ് തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ജിമ്മാണോ തുടങ്ങിയത്? അല്ല, ഇതിന്റെ തുടക്കം എന്നുള്ള രീതി തന്നെയാണ്. പക്ഷേ വനിതാ ജിമ്മ് എന്നുള്ള തീരുമാനം നമ്മൾ മാറ്റുകയുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ആ സമയത്ത് കൊറോണ വന്ന സമയം, അപ്പൊ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഇപ്പൊ സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികളടക്കം, അതായത് ഒരു ദിനചര്യമായിട്ട് വ്യായാമം കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാരെ നിർദ്ദേശം വന്ന സ്ഥിതിക്ക് അങ്ങനെയാണ് ഈ ഒരു ജിമ്മ് നമ്മളെ നാടിന് ഒരുപാട് ഉപകാരം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇത് മൾട്ടി ജിമ്മാക്കി മാറ്റുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു, അതായത് മൾട്ടി ജിമ്മ് ഒരു 1500 square feet കെട്ടിടം വേണം, എന്നാലേ നമുക്ക് തുടങ്ങാൻ പറ്റും. മാലൂർ പോലത്തെ ഒരു ഉൾനാടൻ പ്രദേശത്ത് അത്രയും സൗകര്യമുള്ളൊരു കെട്ടിടം കിട്ടാനില്ല. അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ ഒരു കെട്ടിടം നമുക്ക്, അത് എല്ലാം കൂടെ നിമിത്തം പോലെ നമുക്ക് എല്ലാം ശരിയായി വന്നതാണ്. അപ്പോൾ ഈ ഒരു കെട്ടിടം കിട്ടി. പിന്നെ ഇവർ ഈ കെട്ടിടം നമുക്ക് പ്ലെയിനായൊരു കെട്ടിടം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് മുതൽ A to Z നമ്മൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടുന്നത്. ഇതിൻ്റെ പെയിൻറ് പോലും നമ്മൾ എങ്ങനെയാണ്, ഇതുവരെ ഒരു ജിമ്മ് കണ്ടവരല്ല, എല്ലാവരും കുറച്ച് സ്ത്രീകൾ മാത്രമാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു സംരംഭം ഇല്ല, ഒരു ജിമ്മിൽ പോലും പോയി നോക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. അതായത് സൊസൈറ്റിയിൽ നമ്മൾ ജീവനക്കാർ എത്ര പേരെങ്കിലും, അപ്പോൾ നമുക്കത് വിട്ടിട്ട് പോയി അന്വേഷിക്കാം. ബാക്കിയെല്ലാം നമ്മളെ തന്നെ ഐഡിയയിൽ കൂടി വന്നൊരു സംരംഭമാണ്. ഇത്രയും വിജയമായി തീരും നമ്മളും ചിന്തിച്ചതല്ല. പക്ഷേ ഈ ഒരു 8-9 മാസത്തിനുള്ളിൽ തന്നെ 500-നടുത്ത് 496 മെമ്പർഷിപ്പായി കഴിഞ്ഞു. മാത്രമല്ല നമ്മൾ ഇത് വ്യായാമം ബാക്കി ശരീര സൗന്ദര്യം എന്ന് മാത്രം, അതിന് ഉപരിയായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ അവർക്ക് വേണ്ട, അതായത് പല മത്സര ഇനങ്ങളിലേക്കും അവരെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അതേപോലെ തന്നെ സമ്മർ വെക്കേഷൻ ആർച്ചറി, ബോക്സിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൂടി, അതായത് സഹകരണ സ്ഥാപനം എന്നതിന് നമുക്ക് സമൂഹത്തോടെ ഒരു പ്രതിബദ്ധതയുണ്ട്. അങ്ങനെയാണ് സഹകരണ സ്ഥാപനം. മാലൂർ പഞ്ചായത്ത് വനിതാ സഹകരണ സംഘത്തിന് സമൂഹത്തിനോടും കൂടി ഒരു പ്രതിബദ്ധത വേണം. അതാണ് നമ്മൾ കുട്ടികളിലൂടെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ഈ കഴിവുള്ള കുട്ടികൾക്ക് നമ്മളിവിടെ ഫീസ് ഇളവാണ്, ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മെഡൽ വാങ്ങാൻ അവരെ പ്രാപ്തരായ കുട്ടികൾ, ഇപ്പോൾ ഈ കുട്ടികൾക്കൊന്നും നമ്മൾ ഫീസ് കാണിക്കുന്നവരല്ല.
അപ്പോൾ ബോഡി ബിൽഡിങ്ങിലായാലും ഇവിടെ നമ്മൾ ഒരു കുട്ടി ഇതിൻ്റെ ചാമ്പ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ണൂർ മിസ്റ്റർ കണ്ണൂരിൻ്റെ മെഡൽ വാങ്ങിയിട്ട്, അതുപോലെ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിട്ടുണ്ട്, മറ്റൊരു കുട്ടി റണ്ണറപ്പ് ആയിട്ടുണ്ട്. അതല്ല, ഇവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ പവർ ലിഫ്റ്റിങ്ങിനായാലും മെഡൽ വാങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഈ കുട്ടികൾക്ക് ചെറിയ ചെറിയ ആദരവും നമ്മൾ ചെറിയൊരു ഫംഗ്ഷനായിട്ടും എല്ലാം തന്നെ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കും. അവരറിയപ്പെടാൻ വേണ്ടി തന്നെ മാധ്യമങ്ങളിലെല്ലാം ശ്രദ്ധ നേടുന്ന രീതിയിലും ടി വി ന്യൂസ് ചാനലുകളിലെല്ലാം നമ്മൾ ലോക്കലിലുള്ള ചാനലുകളിലെല്ലാം നമ്മൾ കൊടുക്കുകയും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും വെവ്വേറെ ട്രെയിനേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് പ്രവർത്തനം? ഇത് തുടക്കത്തിൽ നമുക്ക് ഇത് മാലൂർ നാട്ടിൽ ആദ്യമായിട്ടുള്ള അനുഭവമായത് തന്നെ ഏറ്റവും നല്ല, അതായത് ബിഗിനേഴ്സ് എപ്പോഴും ഇതിനെപ്പറ്റി അറിവുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ല ട്രെയിനിങ് കൊടുക്കണം എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ മിസ്റ്റർ വേൾഡ് ഷിനു ചൊവ്വേനാണ് ഇവിടെ നമ്മൾ ഇറക്കിയത്. അവർ വന്നിരുന്നു നമ്മളെ ഒന്നിച്ച് തന്നെ 3-4 മാസത്തോളം അവരിവിടെ തുടർച്ചയായിട്ട് ഇവിടെ വന്നിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ബിഗിനേഴ്സിനെല്ലാം തന്നെ നമ്മൾ വർക്കൗട്ട് ആ സമയത്ത് കൊടുത്തത്. അതിനുശേഷം അവരുടെ നിർദ്ദേശപ്രകാരം അവർക്ക് എല്ലാ സമയത്തും നമ്മൾ ജിമ്മിലല്ല. അപ്പോൾ അവരൊരു നമുക്കൊരു ജെൻസിൻ്റെ ട്രെയിനറായിട്ട് സുബി ഉണ്ടായിരുന്നു, സുബീഷ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലേഡീസിൻ്റെ നമുക്ക് തുടക്കം മുതലേ മിഥുലയാണ്, മിഥുല അഭിലാഷ്. എങ്ങനെയാണ് ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ? രാവിലെ ഉണ്ട്, എങ്ങനെയാണ്? രാവിലെ 5:30 ഇത് സ്റ്റാർട്ട് ചെയ്യും. 5:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 വരെ മൾട്ടി വർക്കൗട്ട്, അതായത് ലേഡീസും ജെൻസിനും കൂടെ അതിൽ 9 ശേഷം 11 വരെ ലേഡീസ് മാത്രമായിട്ടുള്ള വർക്കൗട്ട് ആകും. അതുപോലെ വൈകുന്നേരം 4:30 to 9 വരെ മൾട്ടി ആയിട്ടുള്ള വർക്കൗട്ട് ആകും. എനിക്ക് തോന്നുന്നു എല്ലാതരം എക്യുപ്മെന്റ്സും കൂടി ഇവിടെ അവൈലബിൾ ആണല്ലേ. ശരീരത്തിന് ഒരാളെ ശരീരം സെറ്റ് ചെയ്തെടുക്കേണ്ട എല്ലാതരം എക്യുപ്മെന്റ്സും കൂടി. ബാക്കി ബോഡി ബിൽഡിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, ഇവിടെ ഒരു പ്രായഭേദമന്യാണ് ആളുകൾ വരുന്നത്. നമുക്കറിയാം ചെറിയൊരു കുട്ടികൾ തൊട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ടിട്ട് പ്രായമായ ആൾക്കാർ വരെ ഇവിടെ ഒരു ജിമ്മിന് വരുന്നുണ്ട്. കുട്ടികൾക്ക് അതാണ്, കുട്ടികളെ നമ്മൾ കൂടുതൽ അവർ വർക്കൗട്ടിനേക്കാളും അവർ മറ്റുള്ള ഇനങ്ങളിലേക്ക്, കായികമായ ഇനങ്ങളിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരാണ്. പിന്നെ ഈ സുഖമില്ലാത്ത, അതായത് അറ്റാക്ക് കഴിഞ്ഞവർ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫീസ് ഇളവ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഫിസിയോതെറാപ്പി ചെയ്യുന്നത് പോലെയുള്ള വർക്കൗട്ടുകൾ, അങ്ങനെ എക്സസൈസ് കൊടുക്കും അങ്ങനെ. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഫീസ് ഇളവാണ്. ചെറിയ കുട്ടികൾക്ക് അതായത് 18 വരെ നമ്മൾ 500 ഫീസ് വാങ്ങിക്കുന്നത്. മറ്റുള്ളവർക്ക് സാധാരണ നോർമലായിട്ട് 800. അതുപോലെ ഇടവിട്ട് ഇടവിട്ട് പലതരം ഓഫറുകൾ ഇറക്കും. നമ്മൾ സീസണൽ ഓഫറുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും. എന്തെങ്കിലും നമ്മൾ ആഘോഷങ്ങൾ വരുന്ന സമയത്ത്, അത് ഓണമായാലും ക്രിസ്മസ് ആയാലും അതിനെല്ലാം നമ്മൾ ഓഫർ ചെയ്തുകൊടുക്കും. അതുപോലെ കപ്പിളുകളായിട്ട് വരുന്നവർക്ക് ഓഫർ, അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കും. അപ്പം കുട്ടികളെ എല്ലാവരും ആകർഷിക്കാനുള്ളത് നമ്മൾ അത് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഇത്രയും മെമ്പേഴ്സ് ഇവിടെ വരണമെങ്കിൽ അത് ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ആയിരിക്കും. നമ്മൾ അതിനനുസരിച്ചിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പകുതിക്ക്. അതെ അതെ അതെ. ഇവിടെ ഭാരവാഹികൾ എങ്ങനെയാണ്? ഭാരവാഹികൾ നമ്മൾ ഇതിന് സംഘത്തിൻ്റെ സെക്രട്ടറി അജിത ജനാർദ്ദൻ ആണ്. ഇവിടെ ഉണ്ടോ? എങ്ങനെയാണ്? പിന്നെ ഇതാണ് സെക്രട്ടറി, ഇവരാണ് അജിത ജനാർദ്ദൻ നമ്മളെ സംഘത്തിൻ്റെ സെക്രട്ടറി. തുടക്കം പോലെ നമ്മൾ ഒന്നിച്ച് തന്നെ നമ്മളെ നയിച്ചു കൊണ്ടുവന്ന ആളാണ്. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഭരണസമിതി 5 കൂടുമ്പോൾ മാറും. അപ്പോൾ ഭരണസമിതിയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് പി മൈഥിലിയാണ്. പിന്നെ നമ്മളിത് ഡയറക്ടർ കൂട്ടത്തിൽ നമുക്ക് ചന്ദ്രചേച്ചി മാത്രമാണ് വന്നിട്ടില്ല, ഇത് ഡയറക്ടറാണ്. നമ്മൾ 9 ഡയറക്ടർമാർ. പിന്നെ ജിമ്മിൻ്റെ കെയർടേക്കറായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് ഉഷേച്ചിയാണ്. പിന്നെ ഇത് നമ്മളെ ജീവനക്കാരാണ്. ഇത് ഇവരെല്ലാം നമ്മളെ ബാങ്കിൻ്റെ ജീവനക്കാരാണ്. സീനിയർ ക്ലർക്കാണ്. PTS കളക്ഷൻ ഏജൻറ്റുമാർ എല്ലാവരും, നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയവും. അതെ അതെ, അതിവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒത്തൊരുമയുടെ ഒരു വിജയം തന്നെയാണ്. ഇത് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇവരിലുണ്ട്. ഇവരെ ഒരു കാരണം നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വർഷത്തോളമായി ആ ഒരു എനർജി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പം നിങ്ങളിപ്പോൾ ഇത്ര ആൾക്കാരൊരു എഫേർട്ടും കാര്യങ്ങളും ഇല്ലെങ്കിൽ അത് പാതി വഴിക്ക് നിന്നുപോയിരുന്നു. അത് നമുക്ക് കാണാനുണ്ട്. ഇവർക്ക് മടുപ്പ് വരാത്ത രീതിയിൽ ഞാനതാ പറഞ്ഞത്, നമ്മൾ ഇതിന് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. കുട്ടികൾക്ക് മെഡൽ കിട്ടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം നമ്മൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും.
അങ്ങനെ എല്ലാ സന്തോഷവും നമ്മളൊരു കുടുംബം പോലെ എല്ലാവരും കൂടി ഒന്നിച്ചാണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ജിമ്മിൻ്റെ വിജയം. അതിന് വന്ന കസ്റ്റമർ വേറെ, ജീവനക്കാർ വേറെ, അല്ലെ ഭരണസമിതി വേറെ, അങ്ങനെയില്ല. നമ്മളെല്ലാവരും എല്ലാ ആഘോഷങ്ങളിലും മറ്റ് ജിമ്മിൽ നിന്ന് അത് എടുത്തു പറയേണ്ട വെറൈറ്റി. അതെ അതെ, ചെറിയ ചെറിയ ആഘോഷങ്ങൾ നമ്മൾ കിട്ടി ആഘോഷിക്കാൻ ഒരു കാരണത്തിന് നിൽക്കുന്ന ജിമ്മാണ്. അപ്പൊ അതേപോലെ എല്ലാവരും ഒന്നിച്ചാണ്. ചേച്ചി ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു എന്ന്. അപ്പൊ ഇതിനൊക്കെ നല്ലൊരു ട്രെയിനിങ് ആവശ്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ട്രെയിനർ നമ്മൾ എല്ലാ സമയത്തും ഈ ജിമ്മിൽ എല്ലാ സമയത്തും ട്രെയിനർ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ ഈ മാലൂരിൽ ഒരു തുടക്കം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ബിഗിനേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ എല്ലാ സമയത്തും ഇവരുടെ സേവനം ഇവിടെ കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ട്. നമ്മളെ ജെൻസിൻ്റെ ട്രെയിനറായിട്ട് സുബീഷ് ആണുള്ളത്. ഇവർ കണ്ണൂരാണ്. പക്ഷെ നമ്മളെ ഇവിടത്തേക്ക് വേണ്ടി ഇവർ ഇവിടെ തന്നെ ഇവിടെ ഒരു വീടെടുത്ത് ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരെ ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് രാവിലെ 5:30 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ സമയത്ത് അന്നേരം തുറക്കുന്നത് മുതലേ ഉണ്ടാകുന്ന ഒരാളാണ്. അതുപോലെ നമ്മുടെ ലേഡി ട്രെയിനർ തുടക്കം മുതലേ നമ്മുടെ കൂടെ തന്നെ ഉള്ളയാളാണ് മിഥുല. നമ്മളെ ലേഡീസിൻ്റെ ഈ ഒരു ജിമ്മിൻ്റെ ശക്തി ലേഡീസാണ്. അപ്പോൾ അവരെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവന്ന സ്ട്രെങ്താണ് നമ്മൾ ലേഡീസിൻ്റെ ബോൺ ക്യാരക്ടർ എന്നാണ് നിൽക്കുന്നത്. അത്രയും പെർഫെക്റ്റ് ആയൊരു ട്രെയിനർ. അതേപോലെ തന്നെ ബോക്സിംഗും കൂടി, നമ്മളെ ബോക്സിങ്ങിൻ്റെ ട്രെയിനറും കൂടിയാണ്. അതുപോലെ ഇവരാണ് നമ്മളെ ഈ പവർ ലിഫ്റ്റിങ്ങിൻ്റെ കുട്ടികളും നമ്മൾ ഇവിടുന്ന് ചെയ്യിക്കുന്ന പോലെ അവർക്ക് കൂടുതൽ മികച്ച, അതായത് ഇതിൻ്റെ ഒരു മെത്തേഡും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതറിയണമെങ്കിൽ അതിൻ്റെ ടാലൻ്റ് അയാളെടുത്തേണ്ട കൊണ്ടുവരണം. അപ്പോൾ ഇവരാണ് നമ്മളെ കുട്ടികളെ കൊണ്ട് കണ്ണൂർ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തവരാണ്. അപ്പോൾ നമുക്ക് ഈ ജിമ്മിലെ മിന്നും താരങ്ങളെ ഒന്ന് പരിചയപ്പെടാല്ലേ? അടുത്തത് നമ്മളെ ജിമ്മിൻ്റെ ബോഡി ബിൽഡറാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായ മെഡൽ നേടിയതാണ്. അതുപോലെ നമ്മളെ ജില്ല കണ്ണൂർ ജില്ലയിലേക്കും മെഡൽ വാങ്ങിയ കുട്ടിയാണ്. അതിൽ സർവോപരി എൻ്റെ മോനാണ്. പിന്നെ അഭിജിത്ത്, ഇവൻ്റെ പേര് അഭിജിത്ത്. പിന്നെ ഇപ്പം ഡിഗ്രി കഴിഞ്ഞു. പിന്നെ അടുത്ത് ശ്രീനന്ദ. ശ്രീനന്ദ നമ്മളെ ജിമ്മിൽ, അതായത് ഇവർ ഈ കുട്ടികളുടെ ഉള്ളിലെല്ലാം അത്രയും കഴിവുകൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഒരു മാസം തികച്ചു വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്, പവർ ലിഫ്റ്റിങ്ങിൻ്റെ ആണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിലും മെഡല് ജില്ലയിലേക്ക് അത്രയേ ഉണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് ഇവരൊന്നും മുന്നേ പോയിട്ടില്ല, അതാണ് മനസ്സിലാക്കുന്നത്. ഉള്ളിലുള്ള കഴിവ് അപ്പോൾ അത് പുറത്ത് വന്നത്. അതുപോലെ ജസ്റ്റ് അത്ര ദിവസമേ അവർ വന്നിട്ടില്ല. അവർ മെഡൽ വാങ്ങിച്ച കുട്ടിയാണ്. കണ്ണൂർ ജില്ലയിലും സ്റ്റേറ്റിലേക്ക് സിൽവറും. ഇത് ദേവിക. ദേവിക അതുപോലെ തന്നെ ജസ്റ്റ് ഒരു 2 മന്ത്, അതിലും എല്ലാ ദിവസവും ഒന്നും വന്നിട്ടുണ്ടാവില്ല. മൂപ്പർ സ്കൂളിൽ നിന്നാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി മത്സരത്തിന്. അതിലും ഗോൾഡ് മെഡൽ വാങ്ങിച്ചു. അതിനുശേഷം ജില്ലയിലേക്ക് ഗോൾഡ്, അതുപോലെ സ്റ്റേറ്റിലേക്ക് സിൽവർ. ഇത് നമ്മളെ ഇവർക്കെല്ലാവർക്കും പ്രചോദനമായ ഒരാളാണ്. അപ്പോൾ ഇവരാണ് സ്റ്റാർട്ടിങ്, ഇവളിലാണ് കൂടിയാണ് തുടക്കം. അപ്പോൾ തൊട്ടതെല്ലാം മെഡലും കൊണ്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ നടത്താൻ ഏറ്റവും കൂടുതൽ സമയം ചെയ്തിട്ടുണ്ട് ഇവക്ക് വേണ്ടിയാണ്. ഇവളാണ് എല്ലാത്തിനും കേതു, ഇവളാണ് തുടക്കം. ഇവർ രണ്ടിലൂടെയാണ്, ഈ ജെൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് അവരും, അതുപോലെ യദുകൃഷ്ണ എന്ന് പറഞ്ഞൊരു കുട്ടി കൂടി ഉണ്ട്. അവർ ഇപ്പം പോയി, അവർ സിൽവർ മെഡലാണ് ഡിസ്ട്രിക്റ്റിൽ. മാത്രമല്ല വേറൊരു നമ്മളെ ഒന്നിച്ചുള്ള അവരെ പേരാണ്ട് വരുന്നത് സിയാദ്. സിയാദ് ബോഡി ബിൽഡിങ്ങിൽ റണ്ണറപ്പ് ആയ കുട്ടിയാണ്. അവരും ഇവിടെയില്ല, ബാംഗ്ലൂരുള്ളത്. ഓക്കെ. കുറെ കുട്ടികൾ ഇപ്പൊ മത്സരത്തിലേക്ക് വരുന്നുണ്ട്. 3-4 കുട്ടികൾ വേറെ പാർട്ടിസിപ്പേറ്റ് ഇവിടെ ഉള്ളത്. ഇവര് 4 ആൾക്കാരാണ് നിലവിൽ, ഇവര് 4 ആളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ കുറെ മാസങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ എടുത്തോ? ചെറിയ ടൈം പീരീഡിനുള്ളിലാണോ ഈ ഒരു നേട്ടം കൈവരിച്ചത്? ഓഗസ്റ്റ് സ്റ്റാർട്ടായി. പിന്നെ ഇവിടുന്ന് ഷീനോട്ട് ട്രെയിനർ, ട്രെയിനറെ പരിചയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ് പിന്നെ ബോഡി ബിൽഡിങ്ങിന് ഇറങ്ങുന്നു, ബോഡിയെല്ലാം സെറ്റാക്കി തരാം, വർക്ക്ഔട്ട് ചാർട്ടും ഡയറ്റ് പ്ലാൻ എല്ലാം സെറ്റാക്കി തരാം, ഇനി ഇറങ്ങിക്കോന്നല്ലോ. അപ്പൊ ആദ്യം ഇങ്ങനെ ആയിരിക്കുമല്ലോ ബോഡിയിൽ, ഇതിന് വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു മാറ്റം ഉണ്ടായതല്ലേ? ആദ്യം ഞാൻ 104 കിലോ. പിന്നെ ഇവിടെ വന്ന് നമുക്കറിയാം അതേപോലെ ഈ ട്രെയിനിങ് മാത്രല്ല, ആത്മവിശ്വാസവും കൂടെ ഇതിന് കൂടുതൽ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനാണ് ആരാണ് കൂടുതൽ? എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാറ് പൊതുവെ കാര്യങ്ങൾ? വർക്ക്ഔട്ട് ചാർട്ടർ സെറ്റ് ആക്കി ഓരോ ദിവസം പറഞ്ഞില്ലേ അതല്ല വർക്ക്ഔട്ട് ചെയ്യണ്ടേ? ഓക്കെ. അവരോട് ഫോറോട് മെസ്സേജ് അയച്ച് അവർ പറഞ്ഞു. ഇവിടെ വന്നില്ലെങ്കിലും എന്നെ അങ്ങോട്ട് വേറൊരു ജിമ്മ് ഉണ്ട് നിർമ്മലയിൽ. അറിയാം. ഇപ്പൊ ഏത് മത്സരത്തിലാണ് ഇപ്പൊ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ളത്? ഓക്കെ. പേര്? ശ്രീനന്ദ. ശ്രീനന്ദ, ശ്രീനന്ദ ഏത് വിഭാഗത്തിലാണ് ഇപ്പൊ മത്സരിച്ചത്?
ഞാനിപ്പോൾ സബ് ജൂനിയറിൽ 52 കാറ്റഗറി വെയ്റ്റ് കാറ്റഗറി. ഓക്കെ, എങ്ങനെയാണ് ഈ ജിം സ്റ്റാർട്ട് ചെയ്തത്? തൊട്ടപ്പോഴാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്? അല്ല, ഞാനിപ്പം വെക്കേഷൻ ടൈമില് ഒരു മാസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയതാണ്. ഓഹോ, വെക്കേഷൻ ടൈമിൽ ഒരു വന്നതാണ്. ചുരുങ്ങിയ കാലയളവിലുള്ള ഈ ഒരു നേട്ടം കൈവരിച്ചു അല്ലേ. സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു കിട്ടിയപ്പോ? എങ്ങനെയായിരുന്നു എല്ലാരും സ്കൂളും മൊത്തമായിരുന്നു, നാട്ടിലും ഒരു എല്ലാവരും എവിടെ കണ്ടാലും ചോദിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നിന്നുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നിന്ന് നല്ല പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്? ടീം സപ്പോർട്ട് നല്ലതായിരുന്നു. കുറേ ഏട്ടന്മാരുണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ചേച്ചിയുടെ ഇതുകൊണ്ടാണ് ഇറങ്ങിയത് തന്നെ. ടീം സപ്പോർട്ട് നല്ലതായിരുന്നു. അവരെന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് ഇറങ്ങാനൊരു ഇതുണ്ടാകും, ആത്മവിശ്വാസം. ദേവിക, ദേവിക ഏത് മത്സരത്തിലാണ് ഇപ്പൊ പങ്കെടുത്തത്? ഓക്കെ, ഇവിടെ എങ്ങനെയാണ്? കൊറേയായോ വന്നിട്ട്? എങ്ങനെയാണ്? 10 മാസം ജോയിൻ ചെയ്തു. എങ്ങനെയാണ് ഇങ്ങനെ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ ഒരു ആത്മവിശ്വാസം ഏതൊരു ഘട്ടത്തിലാണ് ലഭിച്ചത്? എങ്ങനെയാണ്? സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എച്ച് പവർ ലിഫ്റ്റിൽ ഇറങ്ങിയത്. അപ്പോൾ സ്കൂൾ ഗെയിംസിൻ്റെ ഉണ്ട് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്കൂൾ ഗെയിംസിന് വേണ്ടി ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വേണ്ടി ഇവരെല്ലാം ടീം സപ്പോർട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര മത്സരം എങ്ങനെ ടഫായിരുന്നു? എങ്ങനെയാണ്? മോശമില്ലാത്ത. ഫസ്റ്റ് വന്ന് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഓക്കെ രണ്ടൊന്ന് കോമ്പറ്റീഷൻ ഒക്കെ ആയപ്പോൾ. അടുത്ത ഇനി അടുത്തൊരു മത്സരത്തിന് വേണ്ടിട്ട് പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്? എങ്ങനെയാണ്? അടുത്തൊരു കോമ്പറ്റീഷനാണ് വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇയാളാണ് ഇത്രയും നേരം പറഞ്ഞ ആൾക്കാരുടെ മിന്നും താരം എന്ന് പറയാം. പേര് എന്താ? കൃപ. കൃപ എങ്ങനെയാണ് ഈ ഒരു ജിമ്മിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? ഞാൻ ഒരു വർഷമായിട്ട് ജിമ്മില് ജോയിൻ ചെയ്തു. ഓ, അപ്പം ഇവിടെ ആദ്യം വെച്ചാലായിരുന്നു പോയത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ജിമ്മ് തുറക്കുന്നതെന്ന് പറഞ്ഞു 15 ഓഗസ്റ്റ്. അപ്പം എന്തായാലും എൻ്റെ വീട് ഇവിടെ അടുത്ത, അപ്പം ആ രീതിയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയതാണ്. പക്ഷേ അവിടെ ജസ്റ്റ് വർക്കൗട്ട് പോകുന്നു, ബോഡി വെയിറ്റ് കുറക്കുന്നു കൂട്ടുന്നു, ആ ഒരു ഇത് മെത്തേഡ് മാത്രം. അതെ, ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടി ജിമ്മിൽ ജോയിൻ ചെയ്തതാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം വേറൊരു ലോകം തന്നെയാണ്. വേറൊരു ഫീൽഡിലേക്ക് എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു കാലത്തേക്ക് ഞാൻ പോയി. അപ്പം ഇവിടെ ഷിനു ചോവാ മിസ്റ്റർ വേൾഡ് ഓവറാണ് ഉണ്ടായിരുന്നത്. അപ്പം ഓവർ തന്നെയാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയാം. എവിടെ എത്തിയാലും ആരോടെയും പറയുമ്പോൾ ഫസ്റ്റ് ട്രെയിനർ എന്ന് പറയുന്നത് ഷിനു ഏട്ടൻ തന്നെയാണ്, എന്ത് പറഞ്ഞാലും. അപ്പം ഓരോട് ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്തെങ്കിലും സ്പോർട്സിൽ. ഇൻഡിവിജ്വലായിട്ട് ഞാനിതുവരെ ഒന്നിലും കോമ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി എന്തെങ്കിലും കോമ്പീറ്റ് ചെയ്യണം. ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു, ബ്രണ്ടനിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പവർ ലിഫ്റ്റിങ്ങിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഇപ്പൊ ഏതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തു? എങ്ങനെയാണ്? അപ്പോൾ കോളേജില് സാറോട് പറഞ്ഞപ്പോ സാർ പറഞ്ഞ പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നല്ലേ, അപ്പം റെസ്ലിംഗ് ജൂഡോ അതിലെല്ലാം കോമ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാത്തിലും എന്റെ പേരിട്ടു. അങ്ങനെ റെസ്ലിംഗ് ജൂഡോ പവർ ലിഫ്റ്റിംഗ്. അപ്പൊ ഇതിലൊക്കെ മത്സരിച്ച് വിജയിച്ചാലും ഇവിടെ ഭയങ്കര ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അല്ലേ. അതാണ് അടുത്ത ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ഊർജ്ജവും തരുന്നതെന്ന് പറയാം അല്ലേ. എല്ലാത്തിലും കിട്ടിയപ്പോൾ എല്ലാത്തിലും ഇവർ പ്രൈസ് തന്നിട്ടും അങ്ങനെ അത്യാവശ്യം നാട്ടിലൊക്കെ ആയിരുന്നു. ഇനി പുതുതായിട്ട് ഇനി എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? അല്ലെങ്കിൽ വേറെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ? ഇപ്പം ഞാൻ മെയിനായിട്ട് നോക്കുന്ന പവർ ലിഫ്റ്റിംഗ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടി, നാഷണൽസിൽ സെലക്ഷൻ കിട്ടിയതാ. പക്ഷേ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോയില്ല. ഇനി ഈ മാസം ലാസ്റ്റ് ഒരു കോമ്പറ്റീഷൻ. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ അല്ലേ. ഓൾ ദി ബെസ്റ്റ്.